നമസ്കാരം. അമ്മയെയും മകനെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട വേളുക്കര പഞ്ചായത്തിലെ കല്ലുംകുന്നിൽ കരുവാപ്പള്ളി കാവുങ്കൽ വീട്ടിൽ ജയകൃഷ്ണന്റെ ഭാര്യ ചമക്കപ്പറമ്പ് രാജി, ഇളയ മകൻ വിജയ് കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. രാജിയുടെ അമ്മ വീട്ടിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. പഞ്ചായത്തിലെ 17 വാർഡിലെ കറുവാപ്പടിയിലാണ് ജയകൃഷ്ണനും രാജിയും രണ്ടാൺമക്കളും താമസിക്കുന്നത്. അങ്കമാലിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ ജയകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ഭാര്യയുടെ തറവാട്ട് വീട്ടിലെത്തി നടത്തിയ പരിശോധനയിൽ മകൻ കിണറ്റിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടെത്തി. കിണറിന് സമീപത്തുനിന്ന് വിജയകൃഷ്ണയുടെ ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ട്. വിജയകൃഷ്ണ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് ജോലി ചെയ്തിരുന്നത്. നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് വീടിനകത്ത് രാജിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജിയുടെ കൈഞ്ഞരമ്പുകൾ മുറിഞ്ഞ് രക്തം വാർന്ന നിലയിലാണ്. മൃതദേഹത്തിന്റെ കാലുകൾ തറയിൽ മുട്ടിയ നിലയിലായിരുന്നു. മൂത്ത മകൻ വിനയ് കൃഷ്ണയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. രാജിയെയും വിജയകൃഷ്ണയെയും അയൽവാസികൾ അവസാനമായി കണ്ടത് ചൊവ്വാഴ്ച വൈകിട്ടാണ്. അന്ന് രാത്രി ചാലക്കുടിയിലെ ബന്ധു വീട്ടിലേക്ക് പോകുമെന്ന് വിജയ് ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. രാജിയുടെ മൂത്ത മകൻ വിനയ് കൃഷ്ണയെ ഫോണിൽ കിട്ടാത്തതിനാൽ മരണവിവരം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടി DYSP, ഇരിങ്ങാലക്കുട CI എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. Subscribe to my channel and also press this bell icon.